ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും എസ് എസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് കേക്കാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളുമായി ഒരു സന്തോഷം പങ്കുവയ്ക്കാനുണ്ട്. നമ്മുടെ ചാനൽ ഇപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ ചാനൽ. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണണം. നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം. താങ്ക് യു. ഇപ്പം നമുക്ക് ഈ റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു സ്റ്റെയിനറിലേക്ക് ആദ്യം മൈദ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ വേണം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പ്, എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. കട്ട് നില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇനി അതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. മുട്ടയിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇവിടെ ഉപയോഗിച്ചത്. നന്നായിട്ട് ഫ്ലഫി ആവുന്ന വരെ ബീറ്റ് ചെയ്യുക. ഇതുപോലെ നന്നായിട്ട് ഫ്ലഫി ആക്കി കിട്ടണം. ഇനി അതിലോട്ട് 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ഫസ്റ്റ് സ്പീഡിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് വേണ്ടത് 1/4 കപ്പ് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കളറുകളാണ്. ടൊമാറ്റോ റെഡ് കളറ് 1 ടീസ്പൂൺ, പിങ്ക് കളറ് 1 ടീസ്പൂൺ. ഞാനിവിടെ കളർ കുറച്ചാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് വെൽവെറ്റ് ശരിക്കും നല്ല കളറിലാണ് ഉണ്ടാവുക, കുറച്ച് കളർ കൂടുതൽ ഒഴിച്ചാൽ മതി. ഞാനിവിടെ കളർ കുറച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കതിലോട്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദ കുറച്ച് കുറച്ചായിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യുമ്പോൾ സ്ലോ സ്പീഡിലിട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം, അതിനുള്ള ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. നമുക്കിതിൽ കുറച്ച് ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. അതിന് മുകളിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കൊടുക്കാം. ലെയറായിട്ട് 3 ലെയറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ലെയറായിട്ടും ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യാം. ആദ്യം കുറച്ച് ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം, പിന്നെ അതിന് മുകളിൽ ക്രീം വെക്കുക. ഞാനിവിടെ ഇത് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുക എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു റെഡ് വെൽവെറ്റ് കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇപ്പം നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.